എന്താ കുട്ടി, പൈസയില്ല പറഞ്ഞില്ലേ? എന്താ രാവിലെ 10:30-ക്ക് വന്നതല്ലേ? ഇത്ര നേരം വരെ അങ്ങോട്ട് കോലായിൽ ഇരുന്നിട്ട് പൈസ വേണം പറഞ്ഞത് എവിടുന്ന ഉണ്ടാക്കണ്? ഏ, നിങ്ങക്ക് അറിയില്ലേ എന്റെ മകൻ കെട്ടിടത്തിൽ നിന്ന് വീണിട്ട് 1 മാസം ഈ മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട് ഇന്നലെയല്ലേ വന്നത്? ഈ 2-3 ആഴ്ചയും ഞാൻ അവിടുന്ന് ഇവിടുന്നും ഒക്കെ കടം പെട്ടിട്ടല്ലേ നിങ്ങളുടെ ലോൺ അടച്ച് വന്നത്? കഴിഞ്ഞ ആഴ്ച പെണ്ണുങ്ങളൊക്കെ കൂടി പിരിച്ചിട്ട് അതും തന്നു. 1 ആഴ്ച ഇന്ന് രാവിലെ ഇല്ല പറയുമ്പോഴേക്ക് അങ്ങനെ കുടുംബത്തിൽ വീട്ടിൽ കയറി വന്നിട്ട് നിങ്ങൾ വേണം പറഞ്ഞ് നിൽക്കുകയാണ്. എന്ത് കരുണയില്ലാത്ത മനസ്സാണ് നിങ്ങളുടെ! ഒന്ന് കയറി നോക്കി, എന്റെ മകൻ കിടക്കണു. അതാ ആ കയറി നോക്കി. എന്താണ് ഞങ്ങൾ ഇല്ലാത്തതല്ലാലും പറയുന്നു? നാട്ടുകാർക്ക് മുഴുവൻ അറിയണ കാര്യല്ലേ? ചേച്ചി, ഇതെന്റെ ഡ്യൂട്ടി അല്ലേ, ഇതെനിക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. എന്ത് ഡ്യൂട്ടി? എന്താ നിങ്ങ അങ്ങനെ കഴിഞ്ഞില്ലാത്ത പറയണ്? ഇല്ല, ഞങ്ങളൊക്കെ പണം എടുത്തത് ശരി തന്നെ. അടയ്ക്കാ പറഞ്ഞിട്ടല്ലേ എടുത്ത്, അടയ്ക്കാ പറഞ്ഞിട്ടന്നെ എടുത്ത്. എത്ര ഇതാദ്യാണ് ഞങ്ങൾ എടുക്കണ്? അല്ല കേക്കട്ടെ, 3-4 പ്രാവശ്യമായില്ലേ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ലോൺ എടുക്കണ്? എല്ലാം കൃത്യമായി അടച്ചില്ലേ? കുട്ടികൾക്ക് പണിയും പാടുണ്ടെങ്കിൽ ഇല്ലാണ്ടല്ലേ? എന്തങ്ങനെ പറഞ്ഞാ മനസ്സിലാകാത്തത്? എല്ലാ നിയമങ്ങളും വായിച്ചിട്ട് തന്നെ അത് ഒപ്പിട്ടുകൊണ്ട് തന്നെയല്ലേ നിങ്ങള് ലോൺ എടുത്തത്? ഇപ്പൊ എങ്ങനെ പറഞ്ഞാ എങ്ങനെയാ ശരിയാവുന്നത്? നിയമം കാര്യങ്ങളൊക്കെ ശരി, നിയമം പോലെ ഇവിടെ നടക്കാൻ പറ്റണ്ടാ? ഞങ്ങക്ക് എല്ലാ ദിവസവും തൊഴിലുണ്ടാ? ഒരു അപകടം വരുന്നു, എന്തെങ്കിലും ഒരു ചെലവ് വരുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും? ഇതിപ്പോ വിചാരിക്കാത്തതല്ലേ, കുട്ടി പണിക്ക് പോയ ആള് ചാരത്തിന്റെ മുകളിൽ നിന്ന് വീണിട്ട് കമ്പിയിട്ടിട്ടാണ് കിടക്കുന്നത്. എത്ര സങ്കടത്തിലാണ്! ഞാൻ ഉള്ളിക്കേരി നോക്കിയാ മതിയല്ലോ, അറിയല്ലോ നിങ്ങളുടെ ഓഫീസർമാർ ആരാണ് പറഞ്ഞ വിളിച്ചു പറയണല്ലോ. ഇതിനൊക്കെ ഒരു സാഹവാസം തരണം. എല്ലാ ആഴ്ച എല്ലാവർക്കും അടയ്ക്കാൻ പറ്റുന്ന തോന്നുണ്ടാ? ഇതാ ബാങ്കുകാർ അങ്ങ് കല്യാണത്തിന് എടുത്ത ലോണാണ്, ഇനിയും 10-13 വർഷമായിട്ട് കെട്ടിയിട്ടില്ല. അവർ വന്ന് ഇങ്ങനെ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ 1000-2000 രൂപ അടച്ചിട്ടില്ല പറയുമ്പോഴേക്കും ഇങ്ങനെ വീടുകൾ കയറിയിട്ട് വന്നിട്ട് ആൾക്കാരനെ രാവിലെ തൊട്ട് ഇതാ വൈകുന്നേരം ഇതാ മോന്തി മഴ വരാനായി. ഇതുവരെയും തിണ്ണപ്പള്ളിയിൽ നിന്ന് പൂള പറഞ്ഞ എന്ത് ചെയ്യും നമ്മള്? ഞങ്ങ ആശുപത്രിയിലല്ലേ കുട്ടി, അങ്ങോട്ട് പറയുന്നത് മനസ്സിലാവില്ല. ഞങ്ങ ആശുപത്രിയിലായിരുന്നില്ല, എന്റെ മകനും മരുമകളും ഒക്കെ ആശുപത്രിയിലായിരുന്നു. ഞാനാണ് പിഞ്ചു കുട്ടികളിനെ അവിടെ ഇവിടെ എന്തൊക്കെയോ എരണ്ടിട്ട് പോയിട്ട് അവർക്ക് കഞ്ഞു കൊടുത്ത് വന്നത്. സ്കൂളിലേക്കൊക്കെ അയച്ചിട്ട് അവർ ഇന്നലെയല്ലേ വന്നത്. അപ്പോഴേക്കും ഇപ്പൊ അവർ പെണ്ണുങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കുട്ടിന്റെ അടുത്ത് പറഞ്ഞല്ലേ പെണ്ണുങ്ങള്? അവരുടെ വീട്ടിൽ പോണ്ട, സരസുവിന്റെ വീട്ടിൽ പോണ്ട, ലോഡ് വരില്ല, ലോഡ് പൈസ ഇല്ലെന്ന് പറഞ്ഞതല്ലേ? ഞങ്ങ പറഞ്ഞല്ലോ ഞങ്ങളുടെ പൈസ ഈ ആഴ്ച തരാൻ ഇല്ല. നിങ്ങൾക്ക് എന്താ പറഞ്ഞ അത് ചെയ്തോളി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ തിണ്ണപ്പള്ളിയിൽ ഇരുന്ന് ഉമ്മർത്ത് കൂടി പോണവരനെ ഒക്കെ കാണിച്ചിട്ട് എന്താ പറയാ ഞങ്ങളെ വഷളാക്കാന്ന് തോന്നുകയാണെങ്കിലേ അത് മനസ്സിലിരുന്നാ മതി. അങ്ങനെയുള്ള കമ്പനിക്കാര് ഇന്നിപ്പോ ലോൺ ഇല്ലാത്തവർ ആരുമില്ല, എല്ലാവർക്കും ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോ ഞങ്ങൾക്ക് വന്നു, നാളെ അവർക്ക് വന്നില്ല എന്നില്ല, ആരും വഷളാക്കൂല ഒന്നുമില്ല. അതിന്റെ പേരില് ഞങ്ങൾ മഞ്ഞാറിലിക്കായ് കഴിക്കാനും തൂങ്ങിച്ചാകാനും ഒന്നും ഈ കുടുംബക്കാര് നിൽക്കില്ല. ഏത് അങ്ങനെ നിൽക്കുന്നത് തെറ്റാണ്. അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ചെയ്യൂല, ഇനി ഒരു മനുഷ്യൻ ചെയ്യില്ല. അവിടെ ഇവിടെയൊക്കെ എത്ര കുടുംബങ്ങളാണ് അനാഥരായിരിക്കുന്നത് നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു ഇത് കാരണം. എല്ലാവർക്കും പറ്റുമോ? അല്ല കോലുമായി മുഖം നോക്കി എന്തിന് പറയണ്? ഇന്ന് ലോണ് പൈസ കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് ഇതാ വാങ്ങാൻ വന്നിരിക്കണു തുള്ളപ്പള്ളിയിൽ രാവിലെ വന്നതാണ്. വീണ് എല്ലാം തകിടം പറഞ്ഞില്ലേ? അത് നിങ്ങക്ക് അറിയാലോ കുട്ടി. ഇതാ ഉമ്മ ഉള്ളി കിടക്കുകയല്ലേ, എന്റെ മകൻ കമ്പ്യൂട്ടറല്ലേ വന്ന് കിടക്കണ്, ഒന്ന് കണ്ടാ തന്നെ അറിയാലോ. എന്റെ കുട്ടിന്റെ ഓഫീസർമാരില്ലേ വിളിച്ചു പറയും എന്തായാലും ഈ വീട്ടിലെ പൈസ ഈ ആഴ്ച ഇല്ല, ഇനിയിപ്പോ അടുത്ത ആഴ്ചയും ഒന്നും കെട്ടാൻ പറ്റുന്ന തോന്നുന്നില്ല. നിങ്ങൾ വരുമ്പോലെ നോക്കി എന്തായാലും മാനക്കടാണ് പറഞ്ഞ് നാണക്കടാണ് മാനക്കടാണ് പറഞ്ഞ് ഞങ്ങൾ ചാകാനും പിടിക്കാനും ഒന്നും നിൽക്കില്ല. അത് തെറ്റാണ്. എന്തിനാണ് ഈ 1000-2000 രൂപയ്ക്കാണ് വിലപ്പെട്ട ജീവന ഇതാകണ് അവ? ഇന്നത്തെ ഇന്നിപ്പോ നാട്ടിൽ എല്ലാവിടെയും ഉണ്ട് ലോണില്ലാത്ത വീടില്ല, ആർക്കും ആരും മാനക്കട ആക്കില്ല, ഒന്നും വിചാരിക്കാനും ഇല്ല. ഇല്ലേ അതല്ലേ വേണം. അത്ര എന്നെ പറയാനുള്ളൂ. എന്റെ കൂട്ടി പോകാൻ നോക്കി. എന്താ പറഞ്ഞ നടക്കില്ല. അതന്നെ അതന്നെ വിളിക്കട്ടെ. വേണ്ട വിളിക്കണ്ട്.
വിളിക്കട്ടെ എന്ന്. നമുക്കാകില്ല, ആ നമ്മുടെ കാര്യം നമ്മ നോക്കുക, വെക്കാൻ നോക്കുക. അവര് ഇവിടെ വന്നിരുന്ന് പറഞ്ഞു നമ്മുടെ കാര്യം നടക്കണ്ടേ, കുട്ടികൾക്ക് അന്തിയാവുമ്പോ ചോറ് കൊടുക്കണ്ടേ, ആ ചോറ് കറിയും വെക്കാൻ നോക്ക്. എന്താ ചെയ്യട്ടെ, അതാ വിളിച്ച് പറയിണ്ട്, പറഞ്ഞ് ഇതാവട്ടെ അവന്റെ ആഫീസിലേക്ക്.